പ്രിയപ്പെട്ട കുട്ടികളെ, പത്തായം പേറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണിയുണ്ണും. കുട്ടിക്കാലത്ത് ഞാൻ ഏറെ കേട്ടു പരിചയിച്ച ഒരു ചൊല്ലാണിത്. എന്നാൽ ഇന്ന് നാം കാണുന്ന കാഴ്ച വേറെയാണ്. എല്ലാം വെൻഡിങ് മെഷീൻ തരും, നമ്മൾ ഉപയോഗിക്കും. ഏത് ഉപഭോക്തൃ വസ്തുവും വെൻഡിങ് മെഷീനിലൂടെ കിട്ടുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പത്തായത്തിൽ നിന്ന് വെൻഡിങ് മെഷീനിലേക്കുള്ള ദൂരം ചില്ലറയല്ല. ഒരു സാമൂഹ്യ ക്രമത്തിൽ നിന്ന് മറ്റൊരു സാമൂഹ്യ ക്രമത്തിലേക്കുള്ള വലിയ ഒരു മാറ്റത്തെയാണ് ഇവിടെ വെൻഡിങ് മെഷീനും പത്തായവും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അധ്യാപകൻ ഗ്രാമീണ സമൂഹത്തിലെ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമാണല്ലോ പറഞ്ഞത്. ആ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടതാണ്. ഇന്ന് നാം വ്യാവസായിക സമൂഹത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്ത് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യാവസായിക സമൂഹത്തിൻ്റെ ബിംബങ്ങൾ അഥവാ ഇമേജസ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇന്ത്യയിലെ വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വ്യവസായവൽക്കരണം, ഗുണങ്ങളും ദോഷങ്ങളും, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പ്രത്യേകതകൾ, സ്പെസിഫിസിറ്റി ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇന്ത്യയിലെ വ്യവസായവൽക്കരണം സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ, ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വ്യാവസായിക സമൂഹത്തിലെ ബിംബങ്ങൾ. സമൂഹത്തിൽ വ്യവസായവൽക്കരണവും യന്ത്രവൽക്കരണവും വ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹത്തായ മിക്ക സാമൂഹ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. കാൾ മാർക്സ്, മാക്സ് വെബ്, എമിൽ ഡെർക്കെയിം എന്നിങ്ങനെ നിരവധി ചിന്തകന്മാർ വ്യവസായവൽക്കരണത്തെ വിശകലനം ചെയ്തിട്ടുണ്ട്. ഇവരുടേതായിട്ടുള്ള നഗരവൽക്കരണം, മുഖാമുഖ ബന്ധത്തിൻ്റെ നഷ്ടം, തൊഴിൽ വിഭജനം, അന്യവൽക്കരണം എന്നിങ്ങനെയുള്ള നിരവധി സാങ്കേതിക പദങ്ങൾ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അർബനൈസേഷൻ, ലാക്ക് ഓഫ് ഫേസ് ടു ഫേസ് റിലേഷൻ, അതേപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ, ഏലിയനേഷൻ തുടങ്ങിയ കൺസെപ്റ്റുകൾ ഒന്നാം വർഷ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ പരിചയിച്ചതാണ്. പല ആധുനിക നഗരങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത് വ്യവസായ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ വ്യവസായ ശാലകളെ ചുറ്റിപ്പറ്റിയാണ്. ഒരു പുതിയ വ്യവസായം ഒരിടത്ത് വരുന്നു, അതിനോടനുബന്ധിച്ച് നിരവധി മറ്റ് ആധുനിക സൗകര്യങ്ങൾ രൂപം കൊള്ളുന്നു, പാർപ്പിട കേന്ദ്രങ്ങൾ രൂപം കൊള്ളുന്നു, മറ്റ് സൗകര്യങ്ങൾ രൂപം കൊള്ളുന്നു. അങ്ങനെ വ്യവസായ കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റി നഗരങ്ങൾ രൂപം കൊള്ളുന്നു എന്നത് ആധുനിക നഗരവൽക്കരണത്തിൻ്റെ ഒരു മാതൃകയാണ്. കേരളത്തിൽ തന്നെ 1990കളിലും മറ്റും രൂപം കൊണ്ട നിരവധി വ്യവസായ ശാലകളെ ചുറ്റിപ്പറ്റി നിരവധി നഗരങ്ങൾ രൂപം കൊണ്ടത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ അഥവാ വ്യവസായവൽക്കരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മുഖാമുഖ ബന്ധത്തിൻ്റെ നഷ്ടം, ലോസ് ഓഫ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. ഗ്രാമീണ സമൂഹത്തിൻ്റെ ഒരു മുഖ്യ സവിശേഷതയായിരുന്നു
ഉറ്റ മുഖാമുഖ ബന്ധങ്ങൾ, ക്ലോസ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഒരു ഗ്രാമത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ പരസ്പരം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതേസമയം ആധുനിക നഗരത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അതല്ല അവസ്ഥ. തൊട്ടടുത്ത അയൽവാസിയെ ആരാണ് എന്നറിയാത്ത ഒട്ടനവധി ആളുകൾ ജീവിക്കുന്നുണ്ട് നഗരങ്ങളിൽ. പരസ്പരം അറിയില്ല, അനോണിമിറ്റി. ആ അനോണിമിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് മുഖാമുഖ ബന്ധങ്ങളും നഷ്ടപ്പെടുന്നു. ബന്ധങ്ങൾ പലപ്പോഴും യൂട്ടിലിറ്റേറിയനായിട്ട് മാറുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരസ്പരം ഇടപഴകും, ആവശ്യമില്ലെങ്കിൽ ഇടപഴകലുകളില്ല. ഇൻട്രാക്ഷൻ ആവശ്യത്തിന് വേണ്ടി മാത്രം. അങ്ങനെയുള്ള പ്രത്യേകത ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് തൊഴിൽ വിഭജനം. നമ്മുടെ സോഷ്യോളജിയിൽ പലയിടത്തും ഈ തൊഴിൽ വിഭജനം എന്ന കൺസെപ്റ്റ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ, ഒരു തൊഴിലിനെ പല ചെറു ഘടകങ്ങളായിട്ട് വിഭജിച്ച് അത് വ്യത്യസ്ത വ്യക്തികൾക്ക് വീതിച്ച് നൽകി തൊഴിൽ എടുപ്പിക്കുന്ന രീതിയാണ് തൊഴിൽ വിഭജനം എന്ന് പറയുന്നത്. ആധുനിക വ്യവസായവൽകൃത സമൂഹത്തിൽ എല്ലാ തൊഴിലുകളും ഇങ്ങനെ വിഭജിച്ച് പലതാക്കി മാറ്റി പലരെയും ഏൽപ്പിക്കുന്നു. ഒരു ഏറ്റവും ചെറിയ ഒരു ഉൽപ്പന്നം പോലും, ഇപ്പം നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന പേന പോലും പലപ്പോഴും പല വ്യക്തികൾ ചേർന്ന് നിർമ്മിച്ചതായിരിക്കും. ഒരു ഏറ്റവും ലളിതമായ ഒരു പേനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ റൂമിൽ നിങ്ങൾ കാണുന്ന പല പല വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ, അവയൊക്കെ ഉൽപ്പാദിപ്പിച്ചത് പല പല ഇടങ്ങളിൽ വെച്ചോ നിരവധി ആളുകളുടെ പ്രയത്നം കൊണ്ടോ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആധുനിക വ്യവസായവൽകൃത സമൂഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള തൊഴിൽ വിഭജനം. മറ്റൊന്നാണ് അന്യവൽക്കരണം, എലിയനേഷൻ. കാൾ മാർക്സ് ഏറെ പറഞ്ഞ ഒരു ആശയമാണ് എലിയനേഷൻ. ഒരു ആധുനിക വ്യവസായവൽകൃത സമൂഹത്തിൽ ഒരു തൊഴിലാളി എങ്ങനെ തൻ്റെ ഉൽപ്പന്നത്തിൽ നിന്ന്, തൻ്റെ തൊഴിലിടത്തിൽ നിന്ന്, ഒടുവിൽ സമൂഹത്തിൽ നിന്ന് തന്നെ എലിയനേറ്റ് ചെയ്യപ്പെടുന്നു, അന്യവൽക്കരിക്കപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായി കാൾ മാർക്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. എലിയനേഷൻ പലപ്പോഴും ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു ദുരന്തമുഖമായിട്ട് പോലും വിലയിരുത്തിക്കൊണ്ട് പല വിഖ്യാതരായ ചിന്തകന്മാരും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ നാല് പ്രത്യേകതകൾ മാത്രമല്ല, വേറെയും ഒട്ടനവധി പ്രത്യേകതകൾ വ്യവസായവൽക്കരണത്തിൻ്റേതായിട്ട് ചിന്തകന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. വ്യവസായവൽക്കരണം സമൂഹത്തിൽ എന്തെന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നതിനെപ്പറ്റി നിരവധി ചിന്തകന്മാർ അവരുടേതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു കാഴ്ചപ്പാടാണ് ക്ലാർക്ക് കെയർ എന്ന ചിന്തകൻ്റേത്. അദ്ദേഹത്തിൻ്റെ പൊരുത്ത സിദ്ധാന്തം, കൺവേർജൻസ് തിയറി, അതിൽ അദ്ദേഹം പറയുന്നു 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ 21-ാം നൂറ്റാണ്ടിലെ ചൈനയുടെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ സവിശേഷതകളാണ് കൂടുതലായി പങ്കുവയ്ക്കുന്നത്. അതായത് ഇന്ത്യ 19-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ മറ്റുമായിട്ടുള്ള പല പ്രത്യേകതകളും നഷ്ടപ്പെടുത്തി പകരം അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ സാംസ്കാരിക സവിശേഷതകളും ഭാഷാ പാരമ്പര്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ഇന്ത്യയായിട്ട് മാറിയിരിക്കുന്നു എന്ന് ക്ലാർക്ക് കെയർ തൻ്റെ കൺവേർജൻസ് തിയറിയിൽ പറയുകയാണ്. അപ്പം ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണം സംസ്കാരത്തിൽ, ഭാഷാ പാരമ്പര്യത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ മറ്റ് ജീവിത രീതികളിൽ
ഒക്കെ മാറ്റം വരികയും അത് അമേരിക്കയുടേതോ ചൈനയുടേതോ ആയിട്ടുള്ള സംസ്കാരവുമായിട്ട് സാമ്യമുള്ള ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നും തൻ്റെ സിദ്ധാന്തത്തിൽ ക്ലാർക്ക് കെയർ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ വ്യവസായവൽക്കരണം, പുത്തൻ സാങ്കേതിക വിദ്യയുടെ വളർച്ച സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഭാഷയിലും ഒക്കെ പല മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ആഗോളതലത്തിൽ ഉള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായി നടക്കുന്നത് കൊണ്ട് തന്നെ 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സമൂഹം തികച്ചും പരമ്പരാഗതമായ പല ഘടകങ്ങളിലും മാറ്റം വന്ന് ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ സാംസ്കാരിക സവിശേഷതകൾ കൂടെ ഷെയർ ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുന്നു. വ്യവസായവൽക്കരണം പല മേഖലകളിലും സമത്വം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു കാലത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പല ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ പ്രത്യേകിച്ചും അസാധ്യമായിരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ജാതീയമായ വിവേചനങ്ങൾ കാരണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അസാധ്യമായിരുന്നു. പക്ഷേ വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു പുതിയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇത്തരം ജാതീയമായ അസമത്വങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാവുകയും ഈ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പരസ്പരം ഇടപഴകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ജാതീയമായ അസമത്വങ്ങൾ വ്യാവസായിക മേഖലയിൽ പരമാവധി കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഒരു ഭാഗത്ത് ജാതീയമായ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലും ഒക്കെ സമത്വം കൊണ്ടുവന്നപ്പോൾ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അസമത്വം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ആദ്യകാല സമൂഹങ്ങളെ അപേക്ഷിച്ച് വ്യവസായവൽകൃത സമൂഹങ്ങളിൽ അസമത്വം കൂടുകയാണ്. ഒരു ഭാഗത്ത് സമ്പത്ത് ഒരു ന്യൂനപക്ഷത്തിൽ വ്യാപകമായി കേന്ദ്രീകരിക്കുകയും മറുഭാഗത്ത് സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ആധുനിക വ്യവസായവൽകൃത സമൂഹങ്ങളിലെല്ലാം കാണാവുന്നതാണ്. ആദ്യകാല സമൂഹശാസ്ത്രകാരന്മാർ വ്യവസായവൽക്കരണത്തെ ഗുണവും ദോഷവും ഉള്ള ഒരു പ്രക്രിയയായാണ് കാണുന്നത്. സമൂഹങ്ങൾ ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലാണെന്ന് ആധുനികവൽക്കരണ സിദ്ധാന്തം വാദിക്കുന്നു. ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന് പാശ്ചാത്യ വ്യവസായവൽക്കരണ മാതൃകകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പല സാമ്യങ്ങളും അതേസമയം പല പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 60% ജനങ്ങളും കൃഷി, ഖനനം തുടങ്ങിയ പ്രാഥമിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. 17% പേർ നിർമ്മാണ മേഖലയിൽ, അതേപോലെ തന്നെ സേവന മേഖലയിൽ ജോലി ചെയ്യുന്നു. 27% പേരാണ് ഇന്ത്യയിൽ വ്യവസായം, ഗതാഗതം, ധനകാര്യ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നത്. അറൗണ്ട് 60% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഓർ വർക്കിംഗ് പോപ്പുലേഷൻ ആർ വർക്കിംഗ് ഇൻ അഗ്രികൾച്ചറൽ ഓർ മൈനിങ് സെക്ടർ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. പാശ്ചാത്യ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇവിടെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ എ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഈസ് വർക്കിംഗ് ഇൻ നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും അല്ലെങ്കിൽ തൊഴിലാളികളും വർക്ക് ചെയ്യുന്നത് കാർഷികേതര മേഖലയിലാണ്. കാർഷിക മേഖലയിൽ വെറും 10% ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യൻ സിറ്റുവേഷനും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെ സിറ്റുവേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. പാശ്ചാത്യ വികസിത രാജ്യങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഭൂരിഭാഗം പേർക്കും ഔപചാരികമായ തൊഴിൽ ഉള്ളവരാണ്. ഇന്ത്യക്കാർക്കിടയിലാകട്ടെ 50%ത്തിലധികം ആളുകളും ജോലി ചെയ്യുന്നത് സ്വയം തൊഴിൽ മേഖലയിലാണ്.
14% ആളുകൾ മാത്രമാണ് സ്ഥിരം വരുമാനം കിട്ടുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഭൂരിഭാഗം ആളുകളും സ്ഥിര വരുമാനം ഇല്ലാത്ത മേഖലയിൽ, സ്വയം തൊഴിൽ മേഖലയിൽ ജോലി കണ്ടെത്തി ജോലിയെടുത്ത് ജീവിക്കുകയാണ് എന്ന് ചുരുക്കം. സംഘടിത മേഖലയും അസംഘടിത മേഖലയും എന്നിങ്ങനെ തൊഴിൽ മേഖലയെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 10 അതിലധികമോ തൊഴിലാളികൾ, വർഷം മുഴുവൻ സ്ഥിരമായി ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളെയാണ് നമ്മൾ സംഘടിത മേഖല എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം മറുഭാഗത്ത് 10 പേരിൽ താഴെ ജോലി ചെയ്യുന്ന, രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് അസംഘടിത മേഖല. ഇന്ത്യയിലെ 90% തൊഴിലാളികളും ജോലി ചെയ്യുന്നത് അസംഘടിത മേഖലയിലാണ്. ഈ മേഖലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായ കൂലി ലഭിക്കണമെന്നില്ല, സ്ഥിരമായ ജോലി ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല തൊഴിലുടമകളുടെ ചൂഷണവും വ്യാപകമായിരിക്കും. മാത്രമല്ല ഇവിടെ യാതൊരു സ്ഥിരതയും ജോലിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരം മേഖലയിൽ ജോലി ചെയ്യുന്ന ജനവിഭാഗങ്ങൾ സാമ്പത്തികമായി സാമൂഹികമായി ഒക്കെ തീരെ പിന്നാക്ക അവസ്ഥയിലുമായിരിക്കും. ഈ മേഖലയിലാകട്ടെ തൊഴിലാളി സംഘടനകളും കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചൂഷണം സർവ്വസാധാരണമായിരിക്കും എന്നുള്ളതാണ് അസംഘടിത മേഖലയുടെ പ്രത്യേകത. അടുത്തതായി നമ്മൾ ഇന്ത്യയിലെ വ്യവസായവൽക്കരണം സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ ഏർലി പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതാണ് നമ്മുടെ അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് തന്നെ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും പരുത്തി, ചണം, കൽക്കരി ഖനികൾ, റെയിൽവേ, ഈ മേഖലയിലൊക്കെയാണ് ഇന്ത്യയിൽ ആദ്യകാല വ്യവസായങ്ങൾ ഉയർന്നു വന്നത്. ഇന്ത്യയിലെ പരുത്തി മില്ലുകൾ, ചണമില്ലുകൾ, അതേപോലെ തന്നെ കൽക്കരി ഖനികൾ, അതേപോലെ ഇന്ത്യൻ റെയിൽവേ, ഇവിടെയൊക്കെ ഒട്ടനവധി തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ കൈവന്ന കാലമായിരുന്നു ആദ്യകാലത്തെ, സ്വാതന്ത്ര്യാനന്തരമുള്ള ആദ്യകാലങ്ങൾ. ഇന്ത്യ ആദ്യകാലത്തൊക്കെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് തുടർന്നു വന്നത്. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് നിങ്ങൾക്കറിയാം. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ഹിയർ വി ആർ ഗിവിങ് ഈക്വൽ പ്രയോറിറ്റി ടു പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ചില മേഖലകൾ പബ്ലിക് സെക്ടറിനായി മാറ്റിവെച്ചു. അതിൽ പ്രധാനം ഡിഫൻസ്, പ്രതിരോധം, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗതവും വാർത്താവിനിമയവും, ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും റെയിൽവേയും വിമാന ഗതാഗതവുമാണ്. പിന്നെ പവർ സെക്ടർ, ഊർജ ഉത്പാദന മേഖല, അതേപോലെ തന്നെ ഖനികൾ, ഇവയൊക്കെ പൊതുമേഖലയിൽ സംരക്ഷിച്ചു നിർത്തി. മറ്റുള്ള എല്ലാ മേഖലകളും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്തു, പ്രൈവറ്റ് സെക്ടറിന് തുറന്നു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ആദ്യകാലത്ത് വ്യവസായവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പിന്തുടർന്നു വന്നത്. അതായത് പുതിയതായിട്ട് ഖനികൾ ആരംഭിക്കാനും അത് മാനേജ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം അക്കാലത്ത് സർക്കാരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഊർജ ഉത്പാദനം, നിങ്ങൾക്കറിയാം നമ്മൾ പ്രധാനമായിട്ടും ആദ്യകാലങ്ങളിൽ ജലവൈദ്യുത പദ്ധതികളെയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം, അതിൻ്റെ നിയന്ത്രണം, അതേപോലെ തന്നെ ഊർജ വിതരണം, ഈ മേഖലയിലൊക്കെ അക്കാലത്ത് പൊതുമേഖലയ്ക്കായിരുന്നു നിയന്ത്രണം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പൊതുമേഖലയിൽ മാത്രമേ ഇത്തരം സംരംഭങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് വ്യോമ ഗതാഗതം, റെയിൽ ഗതാഗതം, ഈ മേഖലയിൽ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അക്കാലത്ത് പ്രധാനമായിട്ടും ടെലിഫോൺ സേവനങ്ങൾ, ഇതൊക്കെ പൊതുമേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത്.
ഇന്ന് നമ്മൾ കാണുന്ന BSNL അക്കാലത്ത് ഇന്ത്യ ടെലികോം എന്ന പേരിൽ പൊതുമേഖലയിലുള്ള ഒരു സർക്കാർ സ്ഥാപനമായിരുന്നു. അതേപോലെ തന്നെ വ്യോമ ഗതാഗത മേഖലയിൽ ഇന്ത്യയിൽ പൊതു മേഖല മാത്രമേ അക്കാലത്തുണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഡിഫൻസ് പൂർണ്ണമായിട്ടും, അതായത് പ്രതിരോധ മേഖലയിൽ യാതൊരു തരത്തിലുള്ള സ്വകാര്യ സംരംഭകത്വവും അക്കാലത്ത് അനുവദിച്ചിരുന്നില്ല. അതേസമയം ബാക്കി എല്ലാ മേഖലകളും അക്കാലത്ത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു നൽകുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ തുറന്നു നൽകിയപ്പോഴും നിരുപാധികമായിട്ടല്ല തുറന്നു നൽകിയത്. കൃത്യമായ ലൈസൻസിങ് സമ്പ്രദായത്തോടുകൂടെ പ്രാദേശിക സന്തുലനം ഉറപ്പുവരുത്തി അതാതിടങ്ങളിൽ പൂർണ്ണമായി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് വ്യവസായശാലകൾ തുടങ്ങാൻ അന്ന് സ്വകാര്യ സംരംഭകർക്ക് അവകാശം നൽകിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സഡ് എക്കണോമി തുടർന്നു വന്ന ഒരു അവസ്ഥയായിരുന്നു സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ധനസഹായവും ഇളവുകളും നൽകി ഗവൺമെൻറ് വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നിരവധി പുതിയ വ്യവസായങ്ങൾ ഉയർന്നു വന്നു. ഈ വ്യവസായങ്ങളിലൊക്കെ നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്തു. പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഏതാണ്ട് 70%+ ആളുകൾ ജോലി ചെയ്തു വന്നിരുന്നു. വെറും 28% ആളുകൾ മാത്രമാണ് 1991 കണക്കനുസരിച്ച് വൻകിട വ്യവസായങ്ങളിൽ ജോലി ചെയ്തിരുന്നത്. ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾക്കും ജോലി നൽകിയത് നമ്മുടെ പാരമ്പര്യ മേഖലയാണ് എന്ന് കാണാം. ഈ പാരമ്പര്യ മേഖലയുടെ ശക്തിയും ദൗർബല്യവും ആണ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ കൈപിടിച്ചുയർത്തിയതും അതേപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ദുർബലപ്പെടുത്തിയതും. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നാം വ്യാവസായിക സമൂഹത്തെക്കുറിച്ച്, അതായത് റിഗാർഡിംഗ് ദ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ദെൻ വ്യാവസായിക സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ദെൻ വാട്ട് ആർ ദ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, ടു വാട്ട് എക്സ്റ്റെൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ ഈസ് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ അതർ കൺട്രീസ്, ഇന്ത്യയിലെ വ്യവസായവൽക്കരണം മറ്റു രാജ്യങ്ങളിലെ വ്യവസായവൽക്കരണവുമായി എന്തുമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കൂടാതെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തര കാലത്തെ വ്യവസായവൽക്കരണത്തിൻ്റെ പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കി. വട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ അറ്റ് ദ പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ യൂണിറ്റിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വർക്ക് തരാൻ പോവുകയാണ്, എല്ലാവരും അത് നോട്ട് ചെയ്യുക. പ്രിപ്പയർ നോട്ട് ബൈ അനലൈസിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വർഷങ്ങളിലെ ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇന്ത്യയിൽ തുടങ്ങിയ വ്യവസായ സംരംഭങ്ങൾ എന്തൊക്കെ തരത്തിലുള്ളതായിരുന്നു, ഏതൊക്കെ മേഖലയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് ഉയർന്നു വന്നത്, അവ വൻകിട വ്യവസായങ്ങളായിരുന്നോ അതോ ചെറുകിട വ്യവസായങ്ങളായിരുന്നോ, ആ വ്യവസായ ശാലകൾ ഇന്ത്യൻ സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വിശകലനം ചെയ്ത് പോയിൻ്റുകളായിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക, അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.